ഹായ് എവരിവൺ, സെറ്റ് പരീക്ഷയ്ക്ക് അപ്ലിക്കേഷൻ നൽകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. LBSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ സെറ്റ് പരീക്ഷ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ സെറ്റ് ജാനുവരി 2022 എന്ന ഓപ്ഷനിലേക്ക് ഇപ്പോൾ ലിങ്ക് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഗവൺമെന്റ് ഓർഡർ അനുസരിച്ചുള്ള അപ്ലിക്കേഷൻ ഡെഡ്ലൈൻ 20-ാം തീയതി തുടങ്ങി 30-ാം തീയതി വരെയാണ് ഉള്ളത്. വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് ഉള്ളത്. അതിനാൽ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നവർ, തയ്യാറെടുക്കുന്നവർ എത്രയും വേഗം അതിന് വേണ്ട ഡോക്യുമെന്റുകൾ തയ്യാറാക്കേണ്ടതാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അഡ്മിഷൻ ടിക്കറ്റ് ഡിസംബർ 20-ാം തീയതി അവൈലബിൾ ആയി തുടങ്ങുമെന്നും ജനുവരി 9-ാം തീയതി പരീക്ഷ നടത്തുമെന്നും പറയുകയാണ്. അതുപോലെ വളരെ പ്രത്യേകം ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾ നോക്കുക, 21/10/2020-നും 30/10/2021-നും ഇടയ്ക്ക് ഏറെക്കുറെ 1 വർഷത്തോളം വാലിഡിറ്റി ഉള്ള സർട്ടിഫിക്കറ്റുകൾ നോൺ ക്രീമി ലെയറുകാരുടെ കയ്യിൽ ഉണ്ടായാൽ മതി എന്നുള്ള കാര്യം ഓർക്കുക. അതുപോലെ പ്രോസ്പെക്റ്റസ് ഇൻസ്ട്രക്ഷൻസ് വായിച്ചു നോക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രോസ്പെക്റ്റസിലേക്കുള്ള ലിങ്ക് ഇപ്പോഴും അവൈലബിൾ അല്ല. ജാനുവരി 2022 എന്നുള്ളത് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഫ്യൂച്ചറിൽ വരുന്ന ദിവസങ്ങളിൽ പറ്റുമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ 2021-ലേക്കുള്ള പ്രോസ്പെക്റ്റസ് നോക്കിയാലും മതിയാകും എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്ക് 2021 പ്രോസ്പെക്റ്റസിന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാനായിട്ട് സാധിക്കും. അതനുസരിച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ഇൻസ്ട്രക്ഷൻസ് വളരെ ഗൗരവത്തോടു കൂടി നിങ്ങൾ നോക്കേണ്ടതാണ്. ഫസ്റ്റ് ഇയർ PG and BEd സ്റ്റുഡൻസ് ആർ നോട്ട് എലിജിബിൾ ടു അപ്ലൈ ഫോർ സെറ്റ്. ഫസ്റ്റ് ഇയറുകാർ അപ്ലൈ ചെയ്യണമെന്നുള്ള ചോദ്യത്തിന് യാതൊരു പ്രാധാന്യവും ഇല്ല. നിങ്ങളുടെ സീനിയേഴ്സിനോടൊക്കെ ചോദിച്ചാൽ അവർ നിങ്ങളോട് കഥകൾ ഷെയർ ചെയ്യും. ഫസ്റ്റ് ഇയറിൽ അപ്ലൈ ചെയ്യുകയും സെറ്റ് പാസ്സാവുകയും അതിനുശേഷം സെറ്റ് സർട്ടിഫിക്കറ്റ് ലഭിക്കാതിരിക്കുകയും ചെയ്തതിൻ്റെ കഥകൾ. നിങ്ങളിപ്പോൾ നന്നായിട്ട് പഠിക്കുക, അപ്ലൈ ചെയ്യാനുള്ള സമയമാവുമ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും അത് ഓർത്തിരിക്കുക. അതുപോലെ സെറ്റ് പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ പേപ്പർ 1-നും കൊമേഴ്സിനും മലയാളത്തിനും ഹിസ്റ്ററിക്കും ഇംഗ്ലീഷിനും അതുപോലെ തന്നെ കെമിസ്ട്രിക്കും ഫിസിക്സിനും I+ല് കൊമേഴ്സിൻ്റെ പേപ്പർ 1-ൻ്റെ ഈ പറഞ്ഞ സബ്ജക്റ്റുകളുടെ എല്ലാം സെറ്റിൻ്റെ ഓൺലൈൻ കോച്ചിങ് അവൈലബിൾ ആണ്. കൃത്യമായിട്ട് ടൈം ടെസ്റ്റഡ് ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകളും നോട്ടുകളും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഡൗട്ട് ക്ലിയറൻസും മോക്ക് ടെസ്റ്റുകളും വീക്കിലിയുള്ള ലൈവ് ഇൻട്രാക്ഷനും അടക്കമുള്ള കോഴ്സുകളാണ്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കോഴ്സ് ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. അതുപോലെ പറയുന്നുണ്ട് റിസർവേഷൻ കാറ്റഗറി കൃത്യമായിട്ട് കൊടുക്കണമെന്നുള്ളതും കാറ്റഗറി മാറ്റാൻ പിന്നീടൊരവസരം ഉണ്ടാവുകയില്ല എന്നും ഇവിടെ പറയുന്നു. 3-ാമത്തെ പോയിന്റാണ് ഇൻ ദ കേസ് ഓഫ് OBC നോൺ ക്രീമി ലെയർ കാൻഡിഡേറ്റ് ദേ മസ്റ്റ് ഒബ്റ്റെയിൻ ആൻഡ് പ്രൊഡ്യൂസ് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് വിത്ത് ഡേറ്റ് ബിറ്റ്വീൻ 21/10/2020 2020 October 21 മുതൽ 2021 October 30. അതായത് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റിന് മുൻപായിട്ട് കിട്ടിയ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് വേണം. അതില്ലെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഒരു കാരണവശാലും ലഭിക്കില്ല. അതുപോലെ എക്സാം ഫീ ഒരിക്കലും റീഫണ്ട് ചെയ്യുന്നതല്ല എന്നും ഇവിടെ എഴുതിയിട്ടുണ്ട്. പ്രൊവിഷണലായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ ആൻസർ കീ ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്യുന്ന സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ഇല്ലാതെ എന്റർടൈൻ ചെയ്യില്ല എന്നും ഇവിടെ പറയുന്നുണ്ട്. ഹെൽപ്പ് ലൈൻ നമ്പറുകളും ഡീറ്റെയിൽസും ഒക്കെ ഇവിടെ നൽകിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഓൺലൈൻ രജിസ്ട്രേഷനുള്ള ലിങ്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ ലഭിക്കുന്നുണ്ട്. ഇതിൽ കൃത്യമായിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാനെന്നുള്ള കാര്യം ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു. നമുക്കിവിടെ കാണാവുന്നതുപോലെ തന്നെ മൊബൈൽ നമ്പർ ഉണ്ടാവണം, 1-ടൈം പാസ്വേഡ് വെരിഫൈ ചെയ്യണം, സ്പെഷ്യലൈസേഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടാവണം. ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനും അതുപോലെ കമ്മ്യൂണിറ്റിയുടെ കാര്യത്തിലും കറക്ഷൻസ് അനുവദിക്കുന്നതിനെ പറ്റിയുമൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉള്ള പിക്സൽ ഹൈറ്റും പിക്സൽ വെഡ്ത്തും ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജനറൽ കാറ്റഗറിക്ക് 1000 മറ്റ് കാറ്റഗറികൾക്ക് 500 രൂപയുമാണ് അപ്ലിക്കേഷന്റെ പ്രിന്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ടെന്നുള്ള കാര്യവും ഓർമ്മപ്പെടുത്തുന്നു. ഡിഫറെൻ്റ്ലി ചലഞ്ച്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് മാത്രമാണ് പ്രിന്റ് ഔട്ട് അയക്കേണ്ടത്.
എന്നാൽ മറ്റുള്ളവരാരും അതേഴ്സ് നീഡ് നോട്ട്സ് ഇൻ ദ പ്രിന്റ് ഔട്ട് ഓഫ് ദി അപ്ലിക്കേഷൻ എന്നുള്ള കാര്യവും എടുത്തു പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളിടത്ത് പോയിട്ടാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഓൺലൈൻ പേയ്മെൻറ്റ് പോളിസിയെ പറ്റിയും ഹെൽപ്പ് ലൈൻ നമ്പറുകളും മൊബൈൽ നമ്പറുകളും അടക്കവും നൽകിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ വായിച്ച് ശ്രദ്ധയോടുകൂടി, നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനല്ലേ, അപ്പോൾ ഒരല്പസമയം ഇതിനായിട്ട് ചിലവഴിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ള കാര്യം ഓർക്കുക. പ്രോസ്പെക്റ്റസ് നമുക്ക് 2021 എന്ന് ഗൂഗിളിലൊരു സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ 2021 പ്രോസ്പെക്റ്റസ് LBS കേരള സെറ്റ് പ്രോസ്പെക്റ്റസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡീറ്റെയിൽസ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഏറ്റവും ആദ്യമത്തേതിൽ തന്നെ വരുന്നതായിരിക്കും. ഇനിയും BEd പരീക്ഷ പാസ്സാവാത്തവർക്ക്, BEd ഇല്ലാത്തവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യം സ്ഥിരമായിട്ട് വരാറുണ്ട്. എലിജിബിൾ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ഇതൊക്കെയാണ് കേട്ടോ: ആന്ത്രപ്പോളജി, അറബിക്, ബോട്ടണി, കെമിസ്ട്രി, കൊമേഴ്സ്, എക്കണോമിക്സ്, ഇംഗ്ലീഷ്, ഗാന്ധിയൻ സ്റ്റഡീസ്, ജിയോഗ്രഫി, ജിയോളജി, ഹിന്ദി, ഹിസ്റ്ററി, ഹോം സയൻസ്, ഇസ്ലാമിക് ഹിസ്റ്ററി, ജേർണലിസം, കന്നഡ, മലയാളം, മാത്തമാറ്റിക്സ്, മ്യൂസിക്, ഫിലോസഫി, ഫിസിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സൈക്കോളജി, സാൻസ്ക്രിറ്റ്, സോഷ്യൽ വർക്ക്, സോഷ്യോളജി, സ്റ്റാറ്റിസ്റ്റിക്സ്, തമിഴ്, ഉറുദു, സുവോളജി, പുതിയതായിട്ട് ആഡ് ചെയ്ത 2019 മുതൽ ആഡ് ചെയ്ത ബയോടെക്നോളജി എന്നീ സബ്ജക്റ്റുകളാണ് ഉള്ളത്. സെക്ഷൻ 5.3 ശ്രദ്ധയോടുകൂടി നോക്കുക. ഫോർ ദ സബ്ജക്ട്സ് ആന്ത്രപ്പോളജി, കൊമേഴ്സ്, ഗാന്ധിയൻ സ്റ്റഡീസ്, ജിയോളജി, ഹോം സയൻസ്, ജേർണലിസം, മ്യൂസിക്, ഫിലോസഫി, സൈക്കോളജി, സോഷ്യൽ വർക്ക്, സോഷ്യോളജി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഇത്രയും സബ്ജക്റ്റുകൾക്ക് കാൻഡിഡേറ്റ്സ് നീഡ് നോട്ട് അക്വയർ BEd ഡിഗ്രി, BEd ആവശ്യമില്ല എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മിനിമം പാസ് മാർക്കും ഇവിടെ നൽകിയിട്ടുണ്ട്. ജനറൽ കാറ്റഗറിക്ക് പേപ്പർ വണ്ണിന് 40ഉം 40ഉം, ഇത് ശതമാനമാണ്. പരീക്ഷ 120-ൽ ആണ്. ഏതെങ്കിലും ചോദ്യം തെറ്റുകയാണെങ്കിൽ അതിൻ്റെ ബേസിൽ പെർസെൻറ്റേജ് കാണുന്നത് മാറും. ക്യുമുലേറ്റീവായിട്ട് 48%. OBC നോൺ ക്രീമി ലെയർ ആണെങ്കിൽ ഇത് യഥാക്രമം 35-35%. രണ്ട് പേപ്പറിനും കൂടി ഒരുമിച്ചായിട്ട് എടുക്കുന്ന സമയത്ത് 45% മാർക്ക് വേണ്ടതെന്ന് ഓർക്കുക. ഡിഫറൻ്റ്ലി ഏബിൾഡ് അതുപോലെ SC ST കാൻഡിഡേറ്റ്സിന് 35-35 ഇൻഡിവിജ്വൽ പേപ്പറിനും ഫൈനൽ മാർക്ക് 40% ക്യുമുലേറ്റീവായിട്ട് മതിയെന്ന് ഓർക്കുക. കഴിഞ്ഞ തവണ 15 ശതമാനത്തിൽ താഴെ കുട്ടികളാണ് പാസ്സായത്. സെൽഫ് സ്റ്റഡി ആണെങ്കിലും ട്രെയിനിങ് എടുക്കുന്നുണ്ടെങ്കിലും പഠനം വളരെ സീരിയസ് ആയിട്ട് കാണുന്നവർക്കായിട്ടുള്ളതാണ് ഈ പരീക്ഷ. അതുപോലെ ഏജ് ലിമിറ്റ് ഒന്നും ഇതിനില്ല. അപ്ലൈ ചെയ്യേണ്ട പ്രൊസീജിയർ, മറ്റ് മാർക്കുകൾ, മിനിമം എത്ര ശതമാനം മാർക്ക് വേണം എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും 26 പേജ് മാത്രമുള്ള ഈ ഷോർട്ടായിട്ടുള്ള ഡോക്യുമെന്റിൽ നൽകിയിട്ടുണ്ട്. ദയവായിട്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, ജൂലൈ 2021 കാണിക്കാനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വെബ്സൈറ്റിൽ 2022-ൻ്റേത് വന്നിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ പഴയ പ്രോസ്പെക്റ്റസ് നോക്കിയത്. സാധാരണഗതിയിൽ ഇത് ഈ സംഭവിച്ച ഇതിൽ പറയുന്ന കാര്യങ്ങൾക്കൊന്നും മാറ്റമുണ്ടാവാനുള്ള സാധ്യത കാണുന്നില്ല എന്ന് ഓർക്കുക. ഇതേ രീതിയിൽ സിലബസും നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് കൃത്യമായിട്ട് അതനുസരിച്ച് പഠനം ക്രമീകരിക്കണം. പൂർണ്ണമായിട്ടും സിലബസ് കവർ ചെയ്യുന്ന രീതിയിലാവണം പഠനം എന്നുള്ളതും ഓർക്കുക. പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് ആദ്യത്തെ 12 പേജിൽ മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ സർക്കാർ ഗസറ്റും ഈ പ്രോസ്പെക്റ്റസിന്റെ ഭാഗമായിട്ട് നൽകിയിട്ടുണ്ടാവും. പ്രത്യേകം ആ കാര്യവും ശ്രദ്ധിക്കാവുന്നതാണ്. സ്റ്റാറ്റിസ്റ്റിക്സിന് മാത്രമാണ് മാർക്കിന്റെ കണക്കിൽ വ്യത്യാസമുള്ളത്. ഇതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇംഗ്ലീഷിലെ പ്രോസ്പെക്റ്റസിന്റെ മലയാളം ട്രാൻസ്ലേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വ്യത്യസ്ത യോഗ്യതകൾ ഇവിടെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഹിന്ദി, അറബി, ഉറുദു, അതുപോലെ ബയോടെക്നോളജി, നാച്ചുറൽ സയൻസിൽ BEd ഉള്ളവർക്കാണ് ബയോടെക്നോളജിയിലെ സെറ്റ് എഴുതാൻ സാധിക്കുന്നത്, ഹിന്ദിക്കുള്ള ഇളവുകൾ, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും സംശയനിവൃത്തി വരുത്താൻ ഒഫീഷ്യൽ ഡോക്യുമെൻ്റുകളെ ഡിപ്പെൻഡ് ചെയ്യുക.
അപ്പൊ നന്നായിട്ട് തന്നെ പഠിക്കുക. പഠനത്തിന് എല്ലാ വിജയാശംസകളും നിങ്ങൾക്ക് നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.